ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. ഒരു വെറൈറ്റി ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ അതിന് വേണ്ടിയത് നമുക്ക് പിന്നെ സാധനങ്ങൾ, പഴം, ഇത് നമ്മളെ നാലിപ്പൂവന് പഴമാണ്. നാലിപ്പൂവനിൽ ഏത് പഴയാലും കുഴപ്പമില്ല, റോബസ്റ്റാണ് ഏറ്റവും നല്ലത്. പഴം നീന്തറപ്പഴൊക്കെ ഇടാം. ഞാൻ വരയ്ക്കുന്ന ആപ്പിൾ, മുന്തിരി, അതേമാതിരി മാതളം, പഞ്ചസാര, ചെറീസ്, പിസ്ത, അണ്ടി. പിസ്ത ഉണ്ടെങ്കിൽ മതി. ഇതൊക്കെ കുറച്ച് മേലെ ഡെക്കറേറ്റ് ചെയ്യാനാണ്. അതേമാതിരി തന്നെ മിൽക്ക് മേഡ്, വാനില എസൻസ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതേമാതിരി തന്നെ ഇതിൽ ബസ്മതി അരിയാണ് ഇതിൻ്റെ വെറൈറ്റി. നമ്മൾ ബസ്മതി അരി മൂന്ന് ടേബിൾ സ്പൂൺ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പോത്തിയെടുക്കണം. അതേമാതിരി പോകുന്നു വരണം. എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതൊരു ഇതേമാതിരി ഒരു മാംഗോ വേണം. ഒരു മാംഗോ, പാല് അര ലിറ്റർ പാല്, മിൽമൻ്റെ പാല്. മാംഗോ കട്ട് ചെയ്തെടുക്കുമ്പോൾ, എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രൂട്ട്സ് സലാഡൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വെച്ചാൽ ഇതുമാതിരി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഇതുമാതിരി പൊളി കട്ട് ചെയ്തതിന് ശേഷം നോക്കുക, ഇങ്ങനെ ഒരു മൂന്ന് വരട്ടിട്ട് ഇങ്ങനെയും വരട്ടും. ഞാൻ പെട്ടെന്ന് നമുക്ക് മാങ്ങ ഇങ്ങനെ ഉണ്ട് ആക്കി കഴിഞ്ഞാൽ മാങ്ങ എടുക്കണം. ഇതുമാതിരി എടുക്കണം. ഫ്രൂട്ട് സലാഡ് കട്ട് ചെയ്യുമ്പോൾ മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈയ്യോണ്ട് എടുത്തിട്ട് വയ്ക്കണം കേട്ടോ. ഇതേമാതിരി തോരുമ്പൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതുമാതിരി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്തെങ്കിലും പുളി ഇല്ലാത്ത സാധനങ്ങൾ ഫ്രൂട്ട് സലാഡിൽ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രൂട്ട് സലാഡ്ക്ക് എന്ത് ആയമാർക്ക് നാരങ്ങ ഒക്കെ കൂട്ടുമ്പോൾ പുളി ഉണ്ടാകുന്ന നോക്കിയിട്ട് നമുക്ക് ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ചെയ്യണം മുപ്പിട്ട് നമ്മളെ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഇതേമാതിരി പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലിട്ട് പോവാം. അങ്ങനെ നമ്മളെ ബിരിയാണിൻ്റെ അരി മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഇതിലെടുത്തിരുന്നത്. അത് ജാറിൽ ഇതേമാതിരി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല സാറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. രണ്ട് ഇതേമാതിരി ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പഴം ഇതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ നമ്മളെ ആപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അവിടെ നല്ല ഒന്ന് ഇളക്കി ഇട്ടിട്ട് നല്ല ഇളക്കിയിട്ട് നമ്മളെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ കൊണ്ട് വയ്ക്കുക. മാതളം നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് അപ്പോൾ ചേർക്കണ്ട. അതേമാതിരി എല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് അതേമാതിരി എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മളെ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുക. നമ്മളെ ബിരിയാണിൻ്റെ അരി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താണ് ഈ പരുവത്തിൽ നമ്മളതിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അര ലിറ്റർ പാലാണ്, മിൽമൻ്റെ പാലാണത്. അര ലിറ്റർ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട് ഒന്ന് കലക്കി വെക്കണം. നല്ല സൂപ്പറായിട്ട് ഒന്ന് കലക്കിയിട്ട് വെക്കണം. ഓക്കെ, ഈ പാലിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഇത്രയും പാലെടുത്തിട്ട് നല്ലൊന്ന് കലക്കി റെഡിയാക്കി വെക്കുക. ഓക്കെ, നമുക്ക് കലക്കി വെക്കുക. നല്ല സൂപ്പറായി കട്ട് ചെയ്ത് വെച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് ആക്കി അടിച്ചെടുക്കുക. മാംഗോ അടിച്ച് എടുക്കുക. പാൽ നമ്മൾ തിളപ്പിക്കാൻ പോണ് നല്ല ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മിൽക്കി മേഡ് ഇതേമാതിരി ഒരു രണ്ട് ടീസ്പൂണ് അതിലേക്കാറുണ്ട്. ഇതിലേക്ക് ഒരു വാനില എസൻസ്, ഇതിനൊരു മൂടി വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെ അരിപ്പൊടി അരി നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച അത് നമ്മളെ പാലിലേക്ക് തിളച്ച് വരുമ്പോൾ ഇതേമാതിരി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നു. ഇതേമാതിരി ഇങ്ങനെ ചേർത്തിട്ട് ഫുള്ളായിട്ടാണ് ഒഴിച്ചത് നല്ല ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കുറഞ്ഞ ചൂടിൽ ഇങ്ങനെ കുറുക്കിയെടുക്കണം. ഓക്കെ, അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായ ഒരു
ഐസ്ക്രീമാണ്, ഫ്രൂട്ട് സലാഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതേമാതിരി കുറുകി ഞാൻ വരുന്നുണ്ടാ. നല്ല നടക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതേമാതിരി അന്ന് കുറുക്കി ഇങ്ങനെ എടുക്കുക. കാരണം നമ്മളെ അരി ബസ്മതി അരിയാണ്, പൊടിച്ചെടുത്താണ്. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് അതൊന്ന് കുക്കിംഗ് ആയിക്കിട്ടും. ഓക്കെ, നമ്മളെ മാംഗോ ജ്യൂസ് അടിച്ച് വെച്ചത് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഒന്ന് ഇളക്കി, ഒന്ന് നല്ല ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഒന്ന് ഇതിന്ന് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇറക്കി വെക്കുക. എന്നിട്ട് പിന്നെ തല്ലാജിലോട്ട് വെക്കുക. ഇത് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതേമാതിരി പരുവത്തിലായി വരും. അപ്പോൾ വേണ്ടത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. ഇതുമാതിരി തിളച്ച് വന്നാൽ നമ്മളെന്ത് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇതിമൊന്ന് ഇറക്കി വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ദിവസം ഇതിക്ക് ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫ്രൂട്ട്സുകൾ ഇതിക്ക് ഇതേമാതിരി ആഡ് ചെയ്യാൻ പോണ് ഇട്ടുകൊടുക്കുക. നല്ല ഒന്ന് ഇളക്കുക. നമ്മൾ ആദ്യം തല്ല ഫ്രിഡ്ജിൽ വെച്ച ഫ്രൂട്ട്സാണിത്. അതേമാതിരി തന്നെ ഇത് മാംഗോയും ഇതിലേക്ക് തന്നെയാണ്. ഓക്കെ, സൂപ്പർ ആയിക്കോട്ടാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. നമ്മളെ ബിരിയാണിൻ്റെ അരി നിങ്ങൾ കണ്ട് അത് സാധനം ഇട്ടിട്ട് നമ്മൾ ഇതാക്കിയതാണ്. ഇത് നമ്മൾ ലാസ്റ്റാണ് ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത്. ഇപ്പം തന്നെ ആഡ് ചെയ്യാൻ പാടില്ല. എല്ലാ നമുക്ക് ഓരോ ക്ലാസ്സൊക്കെ ഇതേമാതിരി എടുത്തതിൻ്റെ ശേഷമാണ് ഇത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതേമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതേമാതിരി കുട്ടികൾക്കൊക്കെ നല്ലതാണ്, തണുപ്പിന് ചൂട് കാലത്തൊക്കെ എല്ലാവർക്കും നല്ലതാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റിലൂടെ എല്ലാം അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ, അപ്പോൾ നമ്മളിതൊന്ന് ക്ലാസ്സിൽ ഒന്ന് വെച്ച് നോക്കുക. ഇതിലേക്ക് ഐസ്ക്രീം ഉണ്ടെങ്കിൽ മാണങ്ങ ചേർത്തിയാൽ മതി. എല്ലാത്ത തന്നെ നല്ല ഉഷാറായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. നമ്മളൊരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഐസ്ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മാതളം എന്ന് പറഞ്ഞ സാധനം ഇനിയാണ് നമ്മളിതിലേക്ക് കാണാൻ ഭംഗിയുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ഡെക്കറേറ്റ് ചെയ്യാനും. ഓക്കെ, നമ്മളെ പിസ്ത അതേമാതിരി ഇങ്ങനെ അണ്ടി എല്ലാം പാടെ ഇട്ടത് പിന്നെ മേലെ ഇങ്ങനെ കുറഞ്ഞൊന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോയുമായി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.